students, welcome back to my channel, FanemathsClasses. Classes. So, in this class, we will talk about 7th standard students, symmetry chapter, exercise 14.1, second question and third question. And in this class, we will discuss it. Okay, now, in this channel, subscribe to our channel. Video sister pedal, item, like, comment, share, bell icon enable, and give the lines of symmetry, find the other hole. Now, we have a line of symmetry. We have to say this hole. Now, നമ്മുടെ ഫിഗറിനകത്തുള്ളത് ദാ ഈ സൈഡിൽ നമ്മുടെ ആ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞു ഒരു ഇത്തിരി വിട്ടിട്ടാണ് ആ ഹോൾ ഉള്ളത് അപ്പോൾ അതേപോലെ ഞാനും ദേ കണ്ടോ നമ്മുടെ ആ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞിട്ട് ഞാനും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ഹോൾ അതിനനുസരിച്ച് എവിടെയായിരിക്കും വരുന്നത് ദാ ഈ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞിട്ട് ദാ ഇവിടെയായിരിക്കും വരുന്നത് കണ്ടോ അതായത് ഈ നടുക്കടക്കുന്ന ഈ ലൈൻ ആണ് നമ്മുടെ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് കണ്ടോ ആ ഫിഗർ ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ മനസ്സിലാകും കണ്ടോ ഇവിടെ നമ്മുടെ ഹോൾ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് എവിടെയായിരിക്കും ഹോൾ വരുന്നത് തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ആ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കും അടുത്ത ഹോൾ വരേണ്ടുള്ളത് അത് കറക്റ്റ് ആണോ എന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ ദാ ഇവിടെ നോക്കിക്കേ ഞാൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോളിൻ്റെ മുകളിൽ തന്നെ മറ്റേ ഹോളും കറക്റ്റ് ആയിട്ട് വരണം കണ്ടോ അങ്ങനെ തന്നെ എല്ലാം വന്നിരിക്കുന്നത് കണ്ടോ കറക്റ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം ദാ ഇവിടെ നോക്കിക്കേ എൻ്റെ മക്കൾസ് ദാ നിങ്ങളിതാ ഈ ഒരു ലൈൻ കണ്ടോ ഇതാണ് നമ്മുടെ ആക്സസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് അതായത് ലൈൻ ഓഫ് സിമെട്രി ആക്സസ് ഓഫ് സിമെട്രി ഒന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മിഡിലിൽ കാണുന്ന അതായത് ദാ ഈ മിഡിലിൽ കാണുന്ന ദാ ഈ ലൈൻ കണ്ടോ ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ദാ ഈ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഇങ്ങനെയായിട്ട് ആ ഹോൾ നമ്മുടെ ഫിഗറിൽ തന്നിരിക്കുന്നത് സിമെട്രിയാണ് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ ഹോൾ അപ്പോൾ അടുത്ത ഹോളും അതേപോലെ തന്നെ ഈ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞ് അതേപോലെ ഇപ്പുറത്ത് തന്നെ വരണം എന്നാൽ മാത്രമേ നമ്മളിതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ഹോളിൻ്റെ ആ അവിടെ തന്നെ ആ മറ്റേ ഹോളും വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ മടക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ കറക്റ്റാ ഓവർലാപ്പ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നു കണ്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മളെടുത്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിതാ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണോ ആ ഹോള് ഉണ്ടായിരുന്നത് അതേ ഡിസ്റ്റൻസ് തന്നെ ഇപ്പുറവും എടുത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത ടൈമിൽ കറക്റ്റായിട്ട് ആ രണ്ട് ഹോളും ഒരേപോലെ വന്നിട്ട് നമുക്ക് ആ ഹോളായിട്ട് തന്നെ കാണാൻ പറ്റുന്നത് ഇപ്പം നമ്മളുണ്ടല്ലോ ഇപ്പം ഈ സെയിം ഫിഗറിൽ തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇപ്പം ഇവിടെ ആയിരുന്നല്ലോ ഹോൾ കൊടുത്തിരുന്നത് ഇവിടെ ആയിരുന്നു ഹോൾ കൊടുത്തിരുന്നത് അപ്പം നമ്മളിപ്പം ഇവിടെ ഹോള് ആണ് അപ്പം ഇതിന് പകരമുള്ള ഇതേപോലെയുള്ള ഇപ്പുറത്തെ അടുത്ത ഹോൾ വരയ്ക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളിപ്പോൾ ദേ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ അങ്ങ് വെച്ചോ ആ ഹോള് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെയാണ് നമ്മൾ ആ ഹോൾ ഇട്ടത് ഇവിടുത്തെ ഹോളാണെങ്കിൽ ദാ ഇവിടെയുമാണ് ഉള്ളത് ഓക്കെ ഇനി ഞാൻ ദാ ഈ പേപ്പർ മടക്കിയാണ് എൻ്റെ മക്കൾസ് ദാ നോക്കിക്കേ എന്താ സംഭവിച്ചത് ദാ നിങ്ങൾ തന്നെ നോക്ക് കണ്ടോ ആ ഹോള് മറച്ചിട്ട് അപ്പുറത്ത് പേപ്പറാണ് വന്നിരിക്കുന്നത് ഹോളല്ല കാണുന്നത് എന്താ കാരണം എന്താ അതേപോലെ തന്നെ ഇവിടെ ദാ ആ ഹോള് മറച്ചിട്ട് ദേ ഇവിടെ പേപ്പറാണ് കാണുന്നത് കണ്ടോ എന്താ കാരണം നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ല നമുക്ക് തോന്നിയെടുത്ത് കൊണ്ടുചെന്ന് നമ്മൾ ഹോള് വരച്ചു വെച്ചു കണ്ടോ അപ്പോൾ അത് തെറ്റല്ലേ അതേസമയം ദാ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ആ ലൈൻ ഓഫ് സിമെട്രി കഴിഞ്ഞ് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണോ നമ്മുടെ ഹോൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും വരച്ചതുകൊണ്ട് ദാ നമ്മളിങ്ങനെ മടക്കിയ സമയത്ത് കറക്റ്റായിട്ട് എന്ത് തന്നെ വന്നു ആ ഹോള് തന്നെ കറക്റ്റായിട്ട് വന്നു കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ ഓക്കെ കണ്ടോ കറക്റ്റായിട്ട് ആ ഹോള് തന്നെയാണ് ഉള്ളത് പേപ്പർ കയറി മടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ നല്ലോണം കാണിച്ചു തരാം കണ്ടോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ വരണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി ചെയ്ത് കാണിക്കട്ടെ
അപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ മിസ് ഒരുമാതിരി കുഞ്ഞിക്കുട്ടികളെ പഠിപ്പിക്കണതാണ് പേപ്പറൊക്കെ വെച്ച് കാണിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹോള് വന്നാൽ അപ്പുറത്ത് തന്നെയായിരിക്കും ഹോള് വരുന്നതെന്നുള്ളത് എന്ന് വിചാരിക്കുന്ന മക്കളും കാണും. പക്ഷെ കുറേ കുട്ടികൾ കാണും ഇതെങ്ങനെ എങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തന്നതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹോള് വരച്ചു. അടുത്തതും ദേ ഇവിടെയാണ് നമ്മുടെ ഹോളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എവിടെയായിരിക്കും വരുന്നത്? അതിൻ്റെ നേരെ തന്നെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഹോള് വരയ്ക്കാം. കണ്ടോ, ആ ഡിസ്റ്റൻസ് കറക്റ്റ് സ്കെയിൽ വെച്ച് നോക്കി കറക്റ്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഞാൻ റഫായിട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് വരാം. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ആ ഇതിങ്ങനെ ഇതിൻ്റെ നേരെ തന്നെ നോക്കി നിങ്ങൾ ഹോള് വരച്ചോണം കേട്ടോ. അപ്പോൾ ഇതും അതേ കണക്ക് തന്നെ ഈ ആക്സിസ് ഓഫ് അതായത് ഈ ലൈൻ ഓഫ് സിമെട്രിയുടെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ വരയ്ക്കണം. കണ്ടോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. ഇനി അതേപോലെ ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഹോൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പുറത്തും വരച്ചു കൊടുക്കണം. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരച്ചോണം കേട്ടോ. അതേപോലെ ഇവിടെയാണ് നമ്മുടെ ഹോൾ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ അതേപോലെ വേണം ഇവിടെയും വരയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്കെയിലൊക്കെ വെച്ച് നോക്കിക്കോണം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതേപോലെ ഒരു ഏകദേശം ഇത് വെച്ചിട്ട് വേണം നമ്മളങ്ങ് വരയ്ക്കാനായിട്ട്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ് ദ മിറർ ലൈൻ ദാറ്റ് ഈസ് ദ ലൈൻ ഓഫ് സിമെട്രി ഇസ് ഗിവൺ ആസ് എ ഡോട്ടഡ് ലൈൻ. കംപ്ലീറ്റ് ഈച്ച് ഫിഗർ പെർഫോമിംഗ് റിഫ്ലക്ഷൻ ഇൻ ദ ഡോട്ടഡ് ലൈൻ. യു മൈറ്റ് പെർഹാപ്സ് പ്ലേസ് എ മിറർ അലോങ് ദ ഡോട്ടഡ് ലൈൻ ആൻഡ് ലുക്ക് ഇൻ ടു ദ മിറർ ഫോർ ദ ഇമേജ്. ആർ യു ഏബിൾ ടു റീകോൾ ദ നെയിം ഓഫ് ദ ഫിഗർ യു കംപ്ലീറ്റ്? അപ്പോൾ എന്താണ് സംഭവം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഡോട്ടഡ് ലൈനിനെ ഈ ഒരു ഫിഗർ എടുത്തിട്ട് നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ്റെ പോർഷൻ കൊണ്ടു ചെന്ന് ഈ മിററിൽ കാണിക്കുകയാണെങ്കിൽ ബാലൻസ് പോർഷൻ മിററിൽ കാണുമല്ലോ, അത് നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തരാം കേട്ടോ. അതായത് ദാ ഞാൻ ദേ ഇത് കൊണ്ടുപോവുകയാണ്, നമ്മുടെ ഡോട്ടഡ് ലൈൻ്റെ ഞാൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിററിൽ കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദേ കണ്ടോളൂ എങ്ങനെയാണെന്നുള്ളത്. ദാ ഇതാണല്ലോ നമ്മുടെ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കൊണ്ട് ചെന്ന് ദാ നമ്മുടെ മിററിൽ കാണിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ മിററിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ബാലൻസ് പോർഷൻസ് അല്ലേ, ദാ ഇതിൻ്റെ ബാലൻസ് പോർഷൻ നമ്മുടെ ദാ ഈ മിററിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആ പോർഷൻ നമ്മളങ്ങ് വരച്ച് കാണിക്കാനാണ് പറയുന്നത്. ഇത്രയുമാണ് ആ ക്വസ്റ്റ്യനിൽ അത്രയും നീട്ടി പിടിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായ അതിൻ്റെ മീനിങ്? ദാ ഞാൻ കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് ഒന്നുമില്ല, ഞാൻ ആ ആക്സിസ് ഓഫ് സിമെട്രി ദാ ഇതാണ് ദാ ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻ കൊണ്ടു ചെന്ന് ഞാൻ ദാ ഈ കണ്ണാടിയിൽ ഫിറ്റ് ചെയ്തപ്പോൾ എന്താ പറ്റി, കണ്ണാടിയിലോട്ട് കാണിച്ചപ്പം ഇതിൻ്റെ ബാലൻസ് പോർഷൻ പോലെ അല്ലേ ദാ ഇവിടെ കാണുന്നത്. അതായത് ഇത് തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ദാ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഇമേജ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളെടുത്ത് വരച്ച് കാണിക്കാൻ പറയുന്നത്. കണ്ടോ, ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ ഇത് അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇമേജ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പോയി ചെയ്യാം. ഓക്കെ, പിന്നെ അതുമാത്രമല്ല നമ്മൾ ആ ഫിഗറിൻ്റെ നെയിമും പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങളുണ്ടല്ലോ സ്കെയിലൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അതായത് ഇതേ ഇത് തന്നെ റിഫ്ലക്ഷൻ ആയിരിക്കുമല്ലോ ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ദേ നോക്കിക്കേ ഇപ്പം. ഓക്കെ, ഇവിടെ നമുക്കൊരു 1 സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ 1 ഇല്ല, ഓക്കെ, അത്രയും തന്നെ എടുത്ത് വേണം നമ്മൾ ദാ ഇപ്പുറത്തോട്ടും വരയ്ക്കാനായിട്ട്. കണ്ടോ, ഇവിടം വരെ ഏതാണ്ട് വരും. ഓക്കെ, അത്രയും തന്നെ വേണം എടുത്ത് വരയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് ചെയ്തോണം. ഞാനതിപ്പോൾ റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളത് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് നല്ല മിടുക്ക മക്കൾസായിട്ട് വരച്ചോണം. അപ്പോൾ എനിക്ക് പാടാണ്, അതുകൊണ്ടാണ് മൊബൈലും പിടിച്ചിട്ട് വരയ്ക്കാനായിട്ട് ഭയങ്കര പാട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് സ്കെയിൽ യൂസ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് നോക്കി നല്ല കറക്റ്റായിട്ട് അങ്ങ് വരച്ചോണം. ടേ കിട്ടി. അപ്പോൾ ഇത് ഏത് ഷേപ്പാണ് എൻ്റെ മക്കൾസ് വന്നിരിക്കുന്നത്? കണ്ടാർക്കേ, ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ലുക്കില്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം, സ്ക്വയർ.
അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരച്ചോണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വരച്ച് കാണിക്കണമെന്നില്ലല്ലോ. കണ്ടോ ഈ ഒരു കറക്റ്റ് ആ വണ്ണിൻ്റെ അടുത്തുള്ള പോയിൻ്റ്, പിന്നെ അതേപോലെ ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് നോക്കി കണ്ടോ വണ്ണാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കറക്റ്റ്, ഇപ്പോൾ എൻ്റെ എല്ലാം തെറ്റാണ്, ഓക്കെ വണ്ണല്ല 1.5 ആണ്. അപ്പോൾ അതേപോലെ ഇവിടെയും 1.5 ഏകദേശം വന്നു, ഓക്കെ അതേപോലെ എടുക്കുക. ഇവിടെ അതേ കണക്ക്, ഇതാണ് നമ്മുടെ സെൻറ്റിമീറ്റർ, അത്രയും തന്നെ ഇവിടെ എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ നിങ്ങൾ സ്കെയിൽ എടുത്ത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ഇതേ ഇമേജ് തന്നെയായിരിക്കും നമ്മുടെ കണ്ണാടിയിൽ കാണുന്നത്, കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വരച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഷേപ്പായിട്ട് നമുക്ക് തോന്നുന്നു, ട്രയാങ്കിൾ ഷേപ്പായിട്ടല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ. ഇനി അടുത്തത് ഈ ഷേപ്പ് നമുക്ക് ദേ അവർ വരച്ചിരിക്കുന്ന കണക്ക് തന്നെ വരയ്ക്കാം, കണ്ടോ. ഇപ്പോൾ ഇത് ഏത് ഷേപ്പായിട്ട് മാറി? ഇതാണ് നമ്മുടെ റോംബസ്, ഓക്കെ റോംബസ് ഷേപ്പ് കണ്ടിട്ടില്ലേ. ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മുടെ റോംബസ് ഷേപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇതായി കാണിച്ചിരിക്കുന്നത്, കണ്ടോ. നമുക്ക് കാണാനായിട്ട് പറ്റും, നല്ല ഒരു റോംബസ് ഷേപ്പ് ഇല്ലേ, ഓക്കെ. ഇനി അടുത്തത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് യോജിപ്പിക്കാം. ണ്ടല്ലോ. അപ്പോൾ ഇത് എന്ത് ഷേപ്പായിട്ടാണ് മാറിയത്? സർക്കിൾ ഷേപ്പായിട്ടാണ് മാറിയത്, കണ്ടല്ലോ. അടുത്തെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ദെൻ ഇങ്ങനെ, ഓക്കെ. അപ്പോൾ ഇത് ഏതാണ് ഷേപ്പ്? എത്ര സൈഡ് ഉണ്ടെന്നൊന്ന് നോക്കാവേ. ഇത് ഇത്രയും ഒരു സൈഡ് 1, ഇത് ഇത്രയും രണ്ടാമത്തെ സൈഡ് 2. അപ്പോൾ ഇത് 1 2, ഇത് ഇത്രയും മൂന്നാമത്തെ സൈഡ്, ഇത് ഇത്രയും നാലാമത്തെ സൈഡ്, ഇത് ഇത്രയും അഞ്ചാമത്തെ സൈഡ്. അപ്പോൾ അഞ്ച് സൈഡ് ഉള്ളത് ആരാണ്? നമ്മുടെ പെൻറ്റഗണ്. അപ്പോൾ നമുക്ക് എഴുതാം പെൻറ്റഗൺ. അടുത്ത നോക്കാവേ, നമുക്ക് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. നമ്മളും അതുപോലെ വരച്ചു, ആൻഡ് ദെൻ ഇപ്പുറത്ത് കറക്റ്റ് ചെയ്തു, ഇപ്പുറത്ത് ഇങ്ങനെയായിരുന്നു, പിന്നെ ഇങ്ങനെ വന്നു അല്ലേ, പിന്നെ ഡേ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. ആ കറക്റ്റായിട്ട് നിങ്ങൾ വരച്ചോണേ. ഈ ഫോണും കൈ പിടിച്ചുള്ള വരപ്പായതുകൊണ്ടാണ് ഒരു നീറ്റ്നെസ് ഒന്നും ഇല്ലാത്തത് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചേക്കണേ. ഇത് നോക്കി അതേപടി ഇപ്പുറത്തൊന്ന് വരച്ച് വെച്ചാൽ മതി, ഒരു പാടും ഇല്ല. ഇത് ഏത് ഷേപ്പായിരിക്കും? നമുക്ക് സൈഡ് എണ്ണി നോക്കാം. ഇവിടുന്ന് ഇവിടം വരെ 2, ഇവിടുന്ന് ഇവിടം വരെ മൂന്നാമത്തെ സൈഡ്, ഇവിടുന്ന് ഇവിടം വരെ നാലാമത്തെ സൈഡ്, ഇവിടുന്ന് ഇവിടം വരെ അഞ്ചാമത്തെ സൈഡ്, ഇവിടുന്ന് ഇവിടം വരെ ആറാമത്തെ സൈഡ്, ഇവിടുന്ന് ഇവിടം വരെ 7, ഇവിടുന്ന് ഇവിടം വരെ 8. 8 സൈഡുള്ള ഫിഗറിനെ നമ്മൾ എന്തോ വിളിക്കുന്ന ഒരു 8 സൈഡഡ് ഫിഗറിനെ ഒക്ടഗൺ. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാലൻസ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.